ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി ചിക്കൻ ബോണ്ടയാണ്. അതാ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനായിട്ടൊരു മൈദ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിക്കാം. ഞാനിവിടെ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ബജ്ജിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഇല്ലേ ബാറ്ററിൻ്റെ, അതാണ് വേണ്ടത്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മൈദ മാവായതുകൊണ്ട് ഒരു കട്ടി ഉണ്ടാവും, അതൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇത് നമ്മൾ മസാല കൂട്ടുണ്ടാക്കുന്നവരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഈ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു രണ്ട് സവാള, ഒരു പത്തല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, രണ്ടോ മൂന്നോ പച്ചമുളക്. ഞാനൊരു കാ കിലോ ചിക്കൻ്റെ പാകങ്ങളാണ് ഈ പറയുന്നത്. ഇനി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം, പക്ഷേ എല്ലാം കൂടി ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ചിക്കൻ പൊടി ചേർക്കുന്നതാണ്. ഞാൻ 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിയുടെ പച്ചമണം മാറാനായിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതേ നന്നായിട്ട് വറുത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിതിലേക്ക് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താണ്. വേവിച്ചെടുത്തതിന് ശേഷം കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു, ഒന്ന് പൾസ് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതേതുപോലെ ആക്കിയിട്ടെടുത്തേ ഉള്ളൂ. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേവാനൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും മസാല പിടിക്കണം, അതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ പീസുകളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ചതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല, നമുക്ക് അവസാനം നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങാണ്. ഞാൻ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത്. ഉപ്പ് ചേർക്കാതെ വേവിക്കുമ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി മസാല ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുത്തതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലേക്കും മസാലയൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അതിനിടയിൽ ഒന്ന് ഉടച്ച് കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങിലും അതുപോലെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് 1 കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയെടുക്കുക. ഒരുപാട് വലിയ സൈസൊന്നും വേണ്ട. അപ്പോൾ കടയിലൊക്കെ കളഞ്ഞ സാധാരണ ഉരുളൻകിഴങ്ങ് പോകണ്ടില്ല, അത്രയും സൈസൊന്നും വേണ്ട, അതിനേക്കാളും ചെറുത് മതി. കഴിക്കാൻ സുഖം അതാണ്. ഇതുപോലെ ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ ആ ഒരു മിക്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ എണ്ണ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും വേവിച്ചെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും, പുറം വശം കരിയും. പിന്നെ ഉൾവശം ഒന്നും അധികം വേവാനൊന്നുമില്ല, പുറം വശം ക്രിസ്പി ആവാൻ മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലെ മറ്റുള്ളതും കൂടി വറുത്ത് കോരാം നമുക്ക്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. താങ്ക് യു, ബൈ.